ഫരീദാ ഒപ്റ്റിക് വടകര, ശോഭിക വെഡിങ്സ് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. ആരോഗ്യ കേരള രക്ഷയ്ക്ക് ഔഷധ മേഖലയുടെ അതിജീവനം എന്ന മുദ്രാവാക്യമുയർത്തി ആരോഗ്യം ഔഷധ സംരക്ഷണ യാത്രയുമായി കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ഔഷധ സംരക്ഷണ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. ഔഷധ മേഖലയ്ക്ക് മാത്രമായി മന്ത്രാലയം രൂപീകരിക്കുക, ആർദ്രം പദ്ധതിയിൽ ഫാർമസിസ്റ്റുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് തസ്തികകൾ സൃഷ്ടിക്കുക, ഡ്രഗ് ലൈസൻസ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമായി നിജപ്പെടുത്തുക, മരുന്നുകൾക്ക് വർഷാവർഷം നിശ്ചിത ശതമാനം വില വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് നൽകിയ അനുമതി പിൻവലിക്കുക, വ്യാജ ഫാർമസി കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങി 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നത്. വടകരയിലെ സ്വീകരണ യോഗത്തിൽ നവീൻ ലാൽ പാടിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പി പ്രവീൺ, ടി പി രാജീവൻ, കെ പി സണ്ണി, ജയൻ കോറോത്ത്, ടി സജിത് കുമാർ, പി ജെ അൻസാരി, പി പ്രിയംവദ, രമ്യ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. എൻ ടി നജീർ സ്വാഗതം പറഞ്ഞു. 31 കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഔഷധ മേഖലയ്ക്ക് മാത്രമായി മന്ത്രാലയം രൂപീകരിക്കുക, ആർദ്രം പദ്ധതിയിൽ ഫാർമസിസ്റ്റുകളെ ഉൾപ്പെടുത്തുക, എ ടി എം വഴിയുള്ള മരുന്ന് വിതരണ നീക്കത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിന്മാറുക, ഓൺലൈൻ വഴി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള നീക്കം ഗവൺമെൻറ് അവസാനിപ്പിക്കുക, ഫാർമസിസ്റ്റുകളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുക, ഫാർമസി നിയമ വ്യവസ്ഥയെ നഗ്നമായി ലംഘിക്കുന്ന മരുന്ന് വ്യാപാരങ്ങൾക്ക് തടയിടുക, ദേശീയ ഔഷധ വില നിയന്ത്രണം നിയമപ്രകാരം മരുന്ന് കമ്പനികൾക്ക് വർഷം തോറും 10% വിലവർധനവ് നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും ഗവൺമെൻറ് പിന്മാറുക, സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾക്ക് ഫെയർ വേജസ് നടപ്പിലാക്കുക, ഡ്രഗ് ലൈസൻസ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമായി നിജപ്പെടുത്തുക, സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുക, സ്വാശ്രയ ഫാർമസി കോളേജ് അധ്യാപകർക്ക് UGC സ്കെയിൽ സാലറി ഉറപ്പുവരുത്തുക, സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റുകളെ നിയമിക്കുക തുടങ്ങിയ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രൈവറ്റ് ഫാർമസി അസോസിയേഷൻ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് നവംബർ 6 ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. KPPA സംസ്ഥാന പ്രസിഡന്റ് പ്രാക്കുളം സുരേഷ് നയിക്കുന്ന യാത്രയിൽ മറ്റൊന്നും തോന്നരുത്, ഞങ്ങൾ പറഞ്ഞോട്ടെ എന്ന കലാജാഥയുമുണ്ട്. നവംബർ 6 രാജ്ഭവൻ മാർച്ചോടെ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത.news സബ്സ്ക്രൈബ് ചെയ്യുക. ഫരീദ ഒപ്റ്റിക് വടകര.